നമുക്ക് കഫ്താൻ മാക്സി ഒന്നും ചെയ്താലോ. എന്തായാലും കുറെ ഫെസ്റ്റിവൽ ഒക്കെ അടുത്ത് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് അതിനൊക്കെ ഇടാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഈ കഫ്താൻ മാക്സി എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ഷെയ്ഡ്സ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു കസ്റ്റമർ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളുടെ ചാനലിൽ നൈറ്റി ബിറ്റുകളും റണ്ണിംഗ് ഫാബ്രിക്സ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഷബാന എന്ന കസ്റ്റമറാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ മൂന്ന് തുണിയും സെലക്ട് ചെയ്തത്. പേയ്മെന്റ് എല്ലാം ഓൾറെഡി ചെയ്തതാണ് കേട്ടോ, എന്നാൽ മാത്രമേ നമ്മളിത് തയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഈ മൂന്നും നമുക്ക് ഒരുമിച്ച് തന്നെ എങ്ങനെയാണ് ചെയ്യുക, അളവൊക്കെ എങ്ങനെ വരും, അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തുണിയൊക്കെ മേടിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. തുണിയും നമ്മളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ തൽക്കാലം നൈറ്റി ബിറ്റ് സ്റ്റോക്ക് ഇല്ല, സ്റ്റോക്ക് വരുമ്പോൾ അറിയിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഒരു മാക്സി കഫ്താൻ ഇല്ലെങ്കിൽ നൈറ്റി കഫ്താൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഓൺലൈനിലൊക്കെ ഒന്ന് ചെന്ന് നോക്കാം. അതായത് പല പ്ലാറ്റ്ഫോം നമുക്കുണ്ടല്ലോ, അതിലൊക്കെ ഇതിനൊക്കെ നല്ല റേറ്റ് ആണ് വരുന്നത്. നമ്മുടെ അടുത്ത് അത്രയും റേറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ വരിക. തുണിയുടെ ചാർജ് വെച്ചിട്ടാണ് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ചാർജൊക്കെ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള തുണിയാണെങ്കിൽ കുറച്ച് പൈസ കൂടും. ക്വാളിറ്റി കുറവുള്ളതിനൊക്കെ 139, 149 അങ്ങനെയാണ്. ഇതൊക്കെ പ്യുവർ കോട്ടൺ ആണ്. നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്യുവർ കോട്ടൺ തുണികളാണ് ഈ കാണുന്നത് കേട്ടോ. അതും നല്ല ഷെയ്ഡ്സ്. അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു കളർ വെച്ചിട്ടാണ് ആദ്യത്തെ കഫ്താൻ കാണിക്കാൻ പോകുന്നത്. ഇതിൽ ലെയ്സ് ഉള്ളതുകൊണ്ട് ലെയ്സ് ഇല്ലാത്തതുകൊണ്ട് രണ്ടും ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ലെയ്സ് ഉള്ളതിന് കുറച്ച് പൈസയും കൂടെ കൂടുതലാണ്, ലെയ്സ് ഇല്ലാത്തതിന് പൈസ കുറവാണ്. പിന്നെ വി നെക്ക് ഉണ്ട്, റൗണ്ട് നെക്ക് ഉണ്ട്. അതൊക്കെ നിങ്ങൾ പറയുന്ന നെക്കിലും ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ കഫ്താൻ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിലേക്ക് വരിക. അപ്പോൾ പുതിയ സ്റ്റോക്ക് എടുക്കുമ്പോൾ ഞാൻ തുണി കാണിക്കാം. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഷബാന സെലക്ട് ചെയ്തുകൊണ്ട് ഇത് ഷബാനക്ക് കിട്ടി. ഇത് ചോദിച്ച് എത്ര പേരാണെന്നറിയോ ഷബാനയെ വന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം ഷബാന എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇത് വെച്ചിട്ട് കഫ്താന് പറ്റിയ ഒരു മോഡലാണ്. പക്ഷെ ഇതിന്റെ പല കളേഴ്സൊന്നും നമുക്ക് കിട്ടിയില്ല, ആകെ ഇതൊരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. ഇതിന്റെ കുറെ കളേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും ഇത് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അപ്പൊ നല്ല തുണികൾ വരുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ. ഇപ്പൊ ഞങ്ങൾ 3 തവണ ഒന്നും കൂടി പോയി നോക്കി കണ്ടിട്ട് സത്യം പറയുവാണെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടത്തേയില്ല. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല അല്ലെ. നല്ലത് വരുമ്പോൾ മാത്രമേ നിങ്ങളെ തുണികളും കാണിച്ചു തരത്തുള്ളൂ. നിങ്ങൾ തയ്ക്കാത്തവരാണെങ്കിൽ തയ്ച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അളവും കാര്യങ്ങളും തന്നാൽ മതി. പേയ്മെൻറ്റും കൂടി പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്റ്റിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെയൊക്കെ തുണിയിൽ നെക്കിൻ്റെ പാറ്റേൺ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നേരെ ഇത് രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നെക്ക് ഒരു സൈഡിലേക്ക് ആയിപ്പോവും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനത്തെ പാറ്റേൺ വരുമ്പോൾ ഉണ്ടല്ലോ ഈ ഫസ്റ്റ് നെക്ക്, ഇത് രണ്ടും ഇങ്ങനെ അളക്കുക. ഇതിപ്പോൾ കണ്ടോ 6 6.2 ഇതിപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് വേണം ആ ഒരു രീതി വെച്ചിട്ട് വേണം തുണി മടക്കിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരെ ഇങ്ങനെ വെച്ച് കൊടുത്തേ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുവാണ്. ഇതാ ഇതുപോലെ ഇങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്തു. എല്ലാ തുണിയിലും ഒരേ രീതിക്കല്ല കേട്ടോ, പലതിലും പല മെത്തേഡിലായിട്ടാണ് നമുക്കിതിൻ്റെ കട്ടിംഗ് ഒക്കെ വരിക. അപ്പോൾ നമുക്കിനി ഇത് വെച്ചിട്ട് വേണം മടക്കാൻ. കണ്ടോ, സെൻറ്റർ മടക്കിൽ നിന്ന് കുറച്ച് മാറ്റം നമുക്കിതിൽ വരും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് മടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സൈഡിൽ ഒന്ന് മടക്കി വല്ലതും തയ്ക്കേണ്ടി വരും, ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത് ഒന്ന് കുറക്കാൻ പോവാം കേട്ടോ. സാധാരണ കേസിൽ നമ്മൾ ലെങ്ത് എടുക്കുമ്പോൾ തുടക്കം നിന്ന് ഇങ്ങനെ എടുത്തിട്ട് എത്ര ഇഞ്ച് വരുന്നു അത് വെച്ചിട്ടായിരിക്കും മടക്കുക. അപ്പൊ നമുക്കൊരു വലിയ പീസ് ഇതിന്റെ ബാലൻസ് കിട്ടും. പക്ഷെ ഇതിൽ അങ്ങനെ കിട്ടത്തില്ല. ഈ ഒരു നെക്ക് പാറ്റേൺ ഇങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തായാലും ഇതിൽ നിന്ന് ഇങ്ങനെയേ കസ്റ്റമറുടെ ലെങ്ത് അളക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. 51 ഇഞ്ചാണ് വേണ്ട അളവ്. അപ്പൊ ഞാൻ തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് നമുക്ക് താഴെ ഭാഗം മടക്കിയടിക്കാനുണ്ട്, ഷോൾഡറിന് വേണ്ട. അപ്പൊ ഞാൻ ദാ 52 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ബാലൻസ് ഇത്രയും ഉണ്ട് കേട്ടോ നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം കൂടെ ഒന്ന്, നൈറ്റിക്ക് സാധാരണ നമ്മളിങ്ങനെ ചെയ്യാറില്ല, പക്ഷെ കഫ്താൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുവാണ്. ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗം കുറച്ച് മാത്രം, 3 വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുഴിച്ചു കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും, കഫ്താൻ ആയതുകൊണ്ട് സൈഡ് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അതൊഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ക്രോസ് പീസ് നെക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. ഇനി ബാക്കിയുള്ള അളവ്, ഇതിലങ്ങനെ വലിയ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നെക്ക് വീതി 3XL സൈസിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 3.5 ഇഞ്ചെങ്കിലും വിട്ടു കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ
ഒതുങ്ങി ഒത്തിരി ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. അതുകൊണ്ട് 3.5 ഇഞ്ച് വീതി കൊടുക്കുവാണ്. പിന്നെ ബാക്ക് നെക്ക് ഞാൻ 3.5 ഇഞ്ച് ഇറക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചോളം ഇറക്കണം, എന്നാലേ നമുക്ക് ഈ ഒരു ഡിസൈൻ എന്തായാലും കിട്ടില്ല. നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് പോകും കേട്ടോ. അത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷബാന ഇത് ഇടുമ്പോണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നെക്ക് ഇങ്ങനെ ഭയങ്കര കുഞ്ഞായി പോവും. കഫ്താൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വൈറ്റ് നെക്ക് ആയിരിക്കണം, എന്നാലേ കാണാൻ വേണ്ടി ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ എനിക്ക് ഫ്രണ്ട് നെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാക്ക് നെക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് ഇങ്ങനെ സ്ക്വയർ വരക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരിടത്തിൽ യു വെക്കുന്നുണ്ട്, മറ്റേതിൽ ഒരു ഓവൽ ഷേപ്പ്. എല്ലാം ഒരുപോലെ ആകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, നമുക്കൊരു വെറൈറ്റി ഒക്കെ വേണമല്ലോ. ഇതിലൊന്നും നമ്മുടെ അടുത്ത് കസ്റ്റമർ ഇങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരൊക്കെ കുറച്ച് വണ്ണമുള്ളതുകൊണ്ട് ഫിറ്റ് കറക്റ്റ് ആയിരിക്കണം, ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, അത്രയൊക്കെ മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നെക്കെല്ലാം എൻ്റെ ഇഷ്ടത്തിന് വിട്ട് തന്നിരിക്കുകയാണെന്ന് കരുതുന്നു. ഷബാന ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും, എന്നോട് പറഞ്ഞായിരുന്നു വീഡിയോ ഇടുമ്പോൾ ഒന്ന് അറിയിക്കണം കേട്ടോ, എന്നെ ഒന്ന് കാണിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം ഓർഡർ ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ഞാൻ ദാ ഇതിൻ്റെ ബാക്ക് നെക്ക് എടുത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇത് മാത്രം എടുത്ത് വേണം നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്യാൻ, അത് പിന്നെ ചെയ്യാം, അവസാനം ചെയ്യാം. ഇനി നമുക്ക് ആ സൈഡ് ഓപ്പൺ, അതായത് നമ്മുടെ സ്ലീവിൻ്റെ ഇവിടെ നിന്ന് സൈഡ് ഓപ്പൺ മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഇങ്ങനെ അങ്ങോട്ട് പോകും. വേസ്റ്റോ ഹിപ്പോ ഒന്നും തന്നെ കഫ്താനില്ല, നമ്മളിവിടെ ടൈ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ടൈ വെക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പ് ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും കഫ്താൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒഴുക്കനായിട്ട് ഇടാനായിരിക്കും ഇഷ്ടം. ബോഡി ഫിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് ജോലിയൊക്കെ വീട്ടിൽ കൂടുതലൊക്കെ ഉണ്ട്, അതനുസരിച്ച് നമുക്കൊന്ന് റിലാക്സ് ആവണമല്ലോ, അതിനാണ് ഈ കഫ്താൻ മെയിൻലി എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ടൈ വെക്കുന്നുണ്ട്. ടൈ വെക്കുന്നതിൻ്റെ അളവിലാണ് പ്രശ്നം. ചിലവർക്ക് ബോഡിയിൽ കറക്റ്റ് ഫിറ്റിൻ്റെ അവിടെ ഇരിക്കണം, ചിലവർക്ക് കുറച്ച് താഴ്ത്തിയിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒരു എന്താ പറയുക, മിക്കവർക്കും എടുക്കുന്ന അളവിൽ തന്നെ 15-15.5 ഇഞ്ചിലൊക്കെയാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും 15 ഇഞ്ചിലാണ് വള്ളി വെച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ നമ്മുടെ സ്ലീവിൻ്റെ ഓപ്പൺ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു 8.5 ഇഞ്ചെങ്കിലും വേണ്ടി വരും. 8.5 അല്ലെങ്കിൽ 9, XXL സൈസ് അല്ലേ, നമുക്ക് 8.5 പിടിക്കാം. 8.5 ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ ഇനി അങ്ങേരുടെ അളവൊന്ന് അളക്കാൻ പോവുക. എൻ്റെ സൈസ് ചാർട്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മളുടെ സൈസ് ചാർട്ട്. ഇതിൽ 3XXL ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് സൈസിൽ വരുന്നതാണ് 46 ഇഞ്ച്. അപ്പോൾ 46-ൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 11.5 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്താണ് പോകുന്നതെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം. ടൈ അല്ലേ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഒരു 2 ഇഞ്ച് ലൂസും കൂടെ വിട്ട് കൊടുത്തിട്ട് ഇവിടെ 13 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതേ ഞാനിവിടെ കറക്റ്റ് 13 ഇഞ്ചിൽ, ആക്ച്വലി വേണ്ട അളവ് 11.5 ആണ്. അത് ബോഡി ഫിറ്റ് അല്ലേ, അപ്പം നമ്മൾ കുറച്ചും കൂടി ലൂസ് കൊടുത്തിട്ട് 13.5 ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതേ ഒരു 3.5 ഇഞ്ചോളം ആയിരിക്കും നമുക്ക് കഫ്താന് വണ്ണമായിട്ട് കിട്ടുന്നത്. നേരെ മറിച്ച് ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ലാർജ് സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വീതി കുറച്ചുകൂടി ഇങ്ങോട്ട് നീട്ടാം. ഇത് ഓരോരുത്തരുടെയും വണ്ണം അനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മാർക്കിംഗ് ഇങ്ങനെ കൊടുത്തു. ഇനി താഴത്തേക്ക് വരുമ്പോൾ അത് വീതി കുറച്ച്, അതായത് ഇതുപോലെ ഇങ്ങനെ വീതി കുറച്ച് തട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇതേ വീതിക്ക് തന്നെ തയ്ച്ചു പോവുകയാണെങ്കിൽ എന്ത് പറ്റും, നമുക്ക് നൈറ്റി ബിറ്റിന് അറിയാമല്ലോ ഫ്ലെയർ ഉണ്ടാവില്ല. അപ്പോൾ അത് ഇങ്ങനെ വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു അളവ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ, ഇതാ താഴത്തേക്ക് ഇങ്ങനെ വീതി കുറച്ച് കുറച്ച് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരച്ച് ഇങ്ങനെ അങ്ങോട്ട് വരച്ച് പോവുക. ഓക്കെ, നല്ല ഭാഗത്തെ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ തയ്ക്കുമ്പോൾ മിക്കതും ഉൾഭാഗത്തൊക്കെ മാർക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ കസ്റ്റമറിനാണല്ലോ കൊടുക്കുന്നത്, പക്ഷെ ചോക്കാണ് നിങ്ങൾ പേടിക്കുന്നതും വേണ്ട. ഇത് വെറുതെ വെള്ളം നനച്ചൊന്ന് മായ്ച്ചു പോവുകയാണെങ്കിൽ പോയിക്കോളും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇതിങ്ങനെ അങ്ങോട്ടൊന്ന് മരച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ വേണം മരക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ നമുക്കത് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വരച്ചു കൊടുത്തേ. എന്നിട്ട് ചെയ്യേണ്ടത് നേരെ ഇതിങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗത്തും കിട്ടും, രണ്ട് ഭാഗത്തും നമുക്കിത് വേണം. ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് കൊടുക്കുക. ഫസ്റ്റ് ഇടുമ്പോണ്ടല്ലോ പതിക്കനെ ഒന്ന് ഇട്ടാൽ മതി, അല്ലെങ്കിൽ പല അളവായി പോവും. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് ലെവല് വെക്കുവാണേ. ജസ്റ്റ് ഇങ്ങനെ ലെവല് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് നല്ലതുപോലെ അങ്ങോട്ട് കൈക്ക് കൊട്ടിക്കൊടുക്കും. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന്
പല രീതിയിൽ കഫ്താൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ സ്ലീവും കൂടെ ഓപ്പൺ വരുന്ന കഫ്താൻ ഉണ്ട്. ഇതുപോലെ അളവ് ഇവിടെയും കിട്ടി. അപ്പോൾ അതും കൂടെ ഒന്ന് ചോക്കിനെടുത്ത് നമുക്കിങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് പോവാം. ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം. ഇതിൻ്റെ വീതെ കൂടെ ആയിരിക്കും നമുക്ക് സ്റ്റിച്ച് വരിക. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വള്ളി വെക്കണം. അത് ഇതിൻ്റെ ഉൾഭാഗത്താണ്. ആ മാർക്കിങ് കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ അങ്ങോട്ട് തയ്ച്ചു പോവാം. പിന്നൊന്നും വരുന്നില്ല. ചില കഫ്താൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ചെസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, അവിടെ കൂടെ കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഫുള്ള് നമുക്ക് സ്ലീവ് ഓപ്പൺ ആയിട്ട് വരും. അതും നല്ലൊരു മോഡലാണ്. പക്ഷേ ചില വീട്ടമ്മമാർക്ക് അത് അത്ര സാറ്റിസ്ഫൈഡ് ആവത്തില്ല. കാര്യം കക്ഷത്തിൻ്റെ ആ ഭാഗത്തൊക്കെ കാണും. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കൈയൊക്കെ ഉയർത്തത്തില്ലേ, അപ്പോൾ ചിലപ്പോൾ ആ കക്ഷത്തിൻ്റെ ഭാഗമൊക്കെ കണ്ടാലോ. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ രീതിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ആ ഫ്രണ്ട് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്യണം. അതെ, ഫ്രണ്ട് നെക്ക് മാത്രം എടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളേ. ബാക്കി ബാക്ക് നെക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് നെക്കും കൂടെ എടുത്ത്, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഡിസൈൻ പോവും, ഇത് നമുക്ക് കിട്ടിയല്ല, ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ഈ ഫ്രണ്ട് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ട് നെക്കും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പണി ആ വള്ളി വെക്കുന്നത്. അത് നമുക്ക് ഈ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ നിന്ന് ലെവൽ വെച്ചിട്ട് രണ്ടും ഒരേ രീതിക്ക് വരണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കഫ്താൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒത്തിരി ഈസി ഒന്നും അല്ല. അധികം കട്ടിങ് ഇല്ല എന്ന് വെച്ചിട്ട് നമ്മൾക്കിത് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റിയതല്ല. നമുക്ക് തന്നെയാണെങ്കിൽ പോട്ടെ സാരമില്ല, നമുക്കല്ലേ എന്ന് ഓർക്കാം. പക്ഷെ ഇതൊരു മറ്റൊരാൾക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാം കറക്റ്റാക്കി ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതിൽ ആരും തയ്ക്കാനോ ഒന്നും നമുക്ക് തരത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ നെക്കൊന്ന് ചെയ്തെടുക്കണം. അതിന് നമുക്ക് ക്രോസ് പീസാണ് നല്ലത് കേട്ടോ. ക്രോസ് പീസ് വെച്ചിട്ട് ഒറ്റ ഒരു സ്റ്റിച്ചാണ്. ക്യാൻവാസോ കാര്യങ്ങളോ ഒന്നും കഫ്താന് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള ക്രോസ് പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ടൈ വരുന്ന ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതേ 3 മീറ്ററോളം ഉണ്ടായ നൈറ്റി ബിറ്റിൽ നിന്ന് ബാലൻസ് നമുക്ക് ഈ ഒരു കഷ്ണം മാത്രമേ ഉണ്ടാവുമെന്ന് തോന്നുന്നുള്ളൂ. ഒട്ടും തന്നെ നമുക്ക് ബാലൻസ് ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ നെക്കൊന്ന് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കടത്തി വെച്ചിട്ടുണ്ട്. ക്രോസ് പീസ് എല്ലാം ഇങ്ങനെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. എന്നിട്ട് ചെയ്യേണ്ടത് ഇതേ, ആദ്യം ഇവിടെ ചെറിയൊരു മടക്കി ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ മടക്കായിരിക്കണം നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് വെക്കേണ്ടത്. അതായത് കുറച്ചിങ്ങനെ വെച്ചേക്കുക, സ്റ്റിച്ച് ഇവിടെ കൊള്ളിക്കാതെ നേരെ ഒന്ന് തയ്ച്ച് എടുക്കണം. നമുക്കിവിടെ ഷോൾഡറിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു കട്ടിങ് വരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒന്ന് കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് റൗണ്ട് ചെയ്തൊന്ന് തയ്ച്ച് വരിക. ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇവ തമ്മിൽ ആദ്യം ഒന്ന് ക്ലോസ് ചെയ്ത് കളയണം. എന്നിട്ട് വേണം നെക്ക് ഉള്ളിലേക്ക് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ക്രോസ് പീസിൻ്റെ മീതെ വെച്ചിട്ട് ആദ്യം ഒന്ന് പതിച്ചടിക്കണം. എന്നിട്ട് വേണം ഇത് ഉള്ളിലേക്ക് മടക്കി വെച്ച് അടിക്കാനായിട്ട്. നമുക്ക് ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കാം കേട്ടോ. ഈ ഒരു സ്റ്റിച്ചായിരിക്കും നല്ല ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതേ നെക്കെല്ലാം തയ്ച്ച് കണ്ടിട്ടുണ്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വെച്ച് ഇങ്ങനെ തയ്ച്ചെടുത്തെ. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് പാർട്ടിൽ ഡിസൈൻ ഉണ്ട്, ബാക്കിലില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഷോൾഡർ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തത് കേട്ടോ. എല്ലാത്തിലും നമുക്കിത് ബാധകമല്ല, ഇതിപ്പോൾ ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ വർക്കുള്ളത് കൊണ്ടിട്ടാണ് അങ്ങനെ കൊടുത്തത്. ഇനി ഇതിൽ ടൈ വെക്കേണ്ടതുണ്ട്. അപ്പോൾ 15 ഇഞ്ചിലാണ് നമുക്ക് ടൈ വെക്കേണ്ടത്. അപ്പോൾ 15 ഇഞ്ചിൽ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ആദ്യം മാർക്ക് ചെയ്യുമ്പോൾ 14 ഒരു മാർക്കിങ്, പിന്നെ 15 ഒരു മാർക്കിങ്. കറക്റ്റ് സെൻറ്ററിലായിരിക്കും ഇനി വള്ളി വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 14, ഇവിടെ 15, ഇത്രയും ഭാഗം വെച്ചിട്ട് നമ്മളൊരു സ്ട്രിപ്പ് വെച്ചിട്ട് തയ്ക്കാൻ പോവുകയാണ്. നേരെ ഇതുപോലെ തന്നെ ഇവിടെയും മാർക്കിങ് 14, 15. ഓക്കെ, ഇനി ഒരു വലിയ സ്കെയിൽ എടുത്തിട്ട് നമുക്കിതൊന്ന് മറിച്ചു കൊടുക്കണം. സെയിം ഇതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെയാണ് നമുക്ക് സൈഡ് സ്റ്റിച്ചായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേ ഇത്രയും ഭാഗം വെച്ചിട്ടായിരിക്കണം ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് സെയിം അതുപോലെ തന്നെ ഇപ്പുറത്തെയും ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എവിടെ വരെയാണ് ഇതിൻ്റെ സ്റ്റിച്ച് വരുന്നതെന്ന് നോക്കണം. അപ്പോൾ അവിടെ കൈക്ക് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറം നീക്കി നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നടുക്ക് ഇതിൻ്റെ വള്ളി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. അത് ആദ്യമേ അങ്ങോട്ട് ചെയ്ത് പോവാം, ഇല്ലെങ്കിൽ അവസാനം നമുക്ക് പിന്നെ സൂചി നൂലൊക്കെ ഇട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട്
ഒരു തുണി വെച്ചിട്ട് ഞാനിപ്പോൾ കൂടെ തയ്ച്ച് മറിച്ച് പോകും കേട്ടോ. ഇതൊക്കെ ആദ്യമേ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതെ, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം. അപ്പോൾ ഞാൻ സെൻറ്റർ ഭാഗത്തും ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി ഇതേപോലെ തന്നെ തൊട്ടപ്പുറത്തും വരക്കാൻ പോകും. അപ്പോൾ ആദ്യം ദേ ഈ ടൈൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് തയ്ക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തേക്ക് ഒരു പീസ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടില്ല, തയ്ച്ചിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ. അതായത് ഈ ഒരു ഷേപ്പിലൊന്ന് തയ്ച്ച് എടുക്കാം. ഈ ഒരു ഷേപ്പിൽ ഇതിനെ ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുക്കുവാണ് കേട്ടോ. ഇല്ലെങ്കിൽ അവസാനം പിന്നെ ഇത് സൂചിയും നൂലിനും, സൂചിയും നൂലിനും നമ്മൾ എത്ര ഭംഗിയായിട്ട് തയ്ച്ചാലും ചിലപ്പോൾ അത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതിങ്ങനെ ഒന്ന് തയ്ക്കുവാണേ, രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടേ ഇത് കട്ട് ചെയ്യുന്നുള്ളൂ. ഇതിങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടി. അതായത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു. എന്നിട്ട് നേരെ ഇതിൻ്റെ നല്ല വശം എടുക്കുക. നല്ല വശം എടുത്തിട്ട് ഈ ഒരു ക്ലോത്ത് ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിവിടെ ഓപ്പണിങ് കിട്ടും. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ഹോള് വെച്ച് കൊടുത്തിട്ട് വേണം ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും പറയുവാണെങ്കിൽ ഇതുപോലത്തെ ഒരു പാറ്റേൺ ഒക്കെ ആണെങ്കിൽ നമ്മൾ ബോഡി ഫിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതുപോലെ ഈ നെക്ക് ഡിസൈൻ്റെ താഴെയൊക്കെ ടൈ വരുമ്പോൾ ആ ഒരു ഡിസൈൻ ഇങ്ങനെ കൂടിപ്പോകും കേട്ടോ. നമ്മളിത് ഷേപ്പ് ചെയ്യുമ്പോൾ കൂടിപ്പോകും, പക്ഷേ കസ്റ്റമർക്ക് അത് കുഴപ്പമില്ല. ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു, അപ്പോൾ ടൈ വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കതുപോലെ വെച്ച് കൊടുത്തല്ലേ പറ്റൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുക കേട്ടോ. ഇവിടെ ആ ഒരു സ്ട്രിപ്പ് വെച്ച് കൊടുക്കണം. നമുക്ക് ആ ടൈ ഇതുപോലെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇഞ്ച് കറക്റ്റ് വീതിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പൊക്കെ എല്ലാം ചേർത്ത് കട്ട് ചെയ്തിട്ട് ഇനി ഈ ലൈനിൽ കൂടെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് അങ്ങോട്ട് വെക്കണം. അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരു ടൈ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഗ്യാപ്പ് വേണം. അതായത് ഇവിടെ കൂടെ നമുക്ക് വള്ളി വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ നടുക്കാണെങ്കിൽ നമ്മൾ ഓൾറെഡി ടൈക്ക് വേണ്ടിയിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ ഇട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു പാർട്ടിൽ ചെയ്യാം. ടൈയും വെച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗം മടക്കി തയ്യലാണ് അടുത്ത പരിപാടി. എന്നിട്ടേ ഇതിൻ്റെ സൈഡ് കൂട്ടുള്ളൂ കേട്ടോ. നമ്മുടെ കഫ്താൻ്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. പിന്നെ ഞാൻ ഈ വള്ളിയുടെ താഴെ ഇതുപോലെ ഇങ്ങനെ ടസൽ ഇങ്ങനെ ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ അകത്ത് കൂടെ ഉള്ളിലേക്ക് കയറി പോകത്തില്ല. നമ്മുടെ ബോഡി ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ആ വേസ്റ്റിൻ്റെ അവിടെ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. സ്ലീവ് ഓപ്പൺ, അതായത് ഇതുപോലെയാണ് തയ്ച്ചിരിക്കുന്നത്. വേറൊരു മോഡലും കൂടി ഉണ്ട്, നമ്മൾക്ക് ഇവിടെ നിന്നായിരിക്കും സ്റ്റിച്ച് വരിക. അങ്ങനെയാണെങ്കിൽ സ്ലീവ് കുറച്ചുകൂടി നമുക്കിങ്ങനെ ഫ്ലെയർ പോലെ കിടക്കും, പക്ഷേ ഇതുപോലെ കിട്ടില്ല. അതായത് നമുക്ക് ആ ഒരു കക്ഷത്തിൻ്റെ ഭാഗമൊക്കെ ചിലപ്പോൾ കണ്ടാലോ, അതുകൊണ്ടാണ് ഇങ്ങനെ തയ്ച്ചോട്ടോ. ഇപ്പോൾ നിങ്ങൾക്കിഷ്ടം അതുപോലെയാണെങ്കിൽ ഞാൻ അങ്ങനെ തയ്ച്ച് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കഫ്താൻ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടുത്ത വീഡിയോയിലായിരിക്കും ലെയ്സൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് കഫ്താൻ തയ്ക്കുന്നതെന്ന്. അത്യാവശ്യം ഫ്ലെയറ് നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് ഉണ്ട്. ഇനി ബോഡി ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്കിതിങ്ങനെ ടൈറ്റ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് കെട്ടി വെക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കെട്ടി വെക്കാം. ഉള്ളിലേക്ക് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ടസല് വെച്ചു കൊടുത്തിരിക്കുന്നത്. ബോഡിയിലിട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നോളൂ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നല്ല ലൂസായിട്ടാണ് ഇതിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡും കൂടി ഒന്ന് കാണിച്ചു തരാം. ാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ബാക്ക് സൈഡിലും ചെറിയൊരു പ്രിന്റിങ്ങിനെ ഉണ്ട്, പക്ഷേ ഈ മുകൾ ഭാഗത്തൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോൾഡറിലാണെങ്കിലും ചെറിയൊരു സ്റ്റിച്ചിങ്ങിനെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ, നമുക്ക് ഈ ഒരു ഡിസൈൻ ബാക്കിലേക്ക് ഇതാ ഈ ഒരു ഫ്രണ്ടിലുള്ള ഡിസൈൻ ബാക്കിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ഷോൾഡറിൽ ഇങ്ങനെ ഇതൊന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്ച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. നെക്ക് ഡിസൈനും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതും ചെയ്തുതരും. അപ്പോഴും നമുക്കിതുപോലെ ഷോൾഡർ സെപ്പറേറ്റ് കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നെക്ക് ഡിസൈനൊക്കെ ഇതിൽ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കഫ്താൻ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വരിക. തുണി ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി, നിങ്ങളുടെ സൈസ് അയച്ചു തരിക. അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ മുമ്പായിട്ട് അല്ലെങ്കിൽ വിഷുവിനൊക്കെ മുമ്പായിട്ട് നല്ല അടിപൊളി കഫ്താൻ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ.